ഹലോൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ നോൺ ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഇൻ മെമ്മറി ഓഫ് അസോഴ്സ് എന്ന് പറയുന്ന ട്രാവലോഗാണ് ഓക്കെ ഇത് എഴുതിയിരിക്കുന്നത് മാർക്ക് ടൂനാണ് ഓക്കെ അസോഴ്സ് എന്ന് പറയുന്നത് ഒരു ദ്വീപ സമൂഹമാണ് ആ ദീപ സമൂഹത്തിൽ നമ്മുടെ ഓദർ നടത്തിയൊരു യാത്രയിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ അദ്ദേഹം പ്രതിപാദിക്കുന്നത് ഓക്കെ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ചാപ്റ്റർ ബിഗിൻ ചെയ്യുന്നത് ഐ തിങ്ക് ദ അസോസ് മസ്റ്റ് ബി വെരി ലിറ്റിൽ നോൺ ഇൻ അമേരിക്ക ഹോൾ ഷിപ്പ്സ് കമ്പനി ദർ വാസ് നോട്ട് എ സോളിറ്ററി ഇൻഡിവിജ്വൽ ഹു ന്യൂ എനിത്തിങ് വാട്ടവർ എബൗത്ത് ദം അതായത് ആദ്യം തന്നെ അസോസിനെ പറ്റിയിട്ട് അധികം ആൾക്കാർക്ക് ഒന്നും തന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് ഈവൻ ഇപ്പം കുറച്ച് വായിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ചിലപ്പോൾ പറഞ്ഞേക്കാം ഒരു ഒമ്പത് പത്ത് ഐലൻഡുകൾ ചേർന്ന ചെറിയ ചെറിയ ദ്വീപുകൾ ചേർന്ന ഒരു ദ്വീപ സമൂഹമാണെന്നും അതുപോലെ തന്നെ സംതിങ് മോർ ദാൻ ഹാഫ് വേ ബിറ്റ്വീൻ ന്യൂയോർക്കും അതുപോലെ തന്നെ ഗിബ്രാൽറ്ററും തമ്മിൽ ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് തുടങ്ങിയൊരു വേഗമായിട്ടുള്ള ഐഡിയ ചിലപ്പോൾ അവർക്ക് ഉണ്ടായെന്ന് വരാം അല്ലാതെ അതിൽ കൂടുതലായിട്ട് ആർക്കും തന്നെ എന്താ ഈ അസോസിനെ പറ്റി അറിഞ്ഞെന്ന് വരില്ല സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുക്കുന്നത് എന്ന് പറയുന്നു ഓക്കെ ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഇതിലെ ആൾക്കാർ പോർച്ചുഗീസുകാരാണ് ആൻഡ് ദാറ്റ് ഈസ് ടു സേ ഇറ്റ് ഈസ് സ്ലോ പൂവർ ഷിഫ്റ്റ് സ്ലീപ്പി ആൻഡ് ലേസി ഇനി ഇവിടെ ഒരു സിവിൽ ഗവർണർ ഉണ്ട് അത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിവിൽ ഗവർണറെ അപ്പോയിൻറ് ചെയ്യുന്നത് പോർച്ചുഗൽ കിങ് ആണ് അതുപോലെ തന്നെ മിലിറ്ററി ഗവർണറും ഉണ്ട് ഓക്കെ ഇതിലെ ഏറ്റവും കൂടുതൽ പവർ ആർക്കാണെന്ന് വെച്ചാൽ മിലിറ്ററി ഗവർണർ ഗവർണറിനാണ് കാരണം എന്ന് വെച്ചാൽ സിവിൽ ഗവർണറിൻ്റെ അല്ലെങ്കിൽ ഗവണ്മെൻറ്റിനെ തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അധികാരം ഈ മിലിറ്ററി ഗവർണറിനുണ്ട് ഇനി ഈ ഐലൻഡിലെ ഏകദേശം രണ്ട് ലക്ഷം ആൾക്കാരാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ പറയപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ കൊളംബസ് അമേരിക്ക കണ്ടെത്തുന്നതിനും എന്താ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആൾക്കാരെ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവരുടെ മെയിൻ ക്രോപ്പ് എന്ന് പറയുന്നത് കോൺ ആണ് അതുപോലെ തന്നെ ഇവർ പരമ്പരാഗത രീതിയെ ആശ്രയിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ കൃഷിയാണെങ്കിൽ തന്നെ എന്താ യന്ത്രങ്ങളുടെ ഒന്നും സഹായമില്ലാതെ പരമ്പരാഗതമായിട്ട് അതായത് അവരുടെ അച്ഛനപ്പൂപ്പന്മാർ എങ്ങനെയാണോ കൃഷി ചെയ്തത് അതേ രീതി തന്നെയാണ് അവർ ഇപ്പോഴും തുടരുന്നത് എന്ന് പറയുന്നുണ്ട് ഇവൻ അവരിപ്പോൾ സാധനങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ അവർ തലയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലാതെ മറ്റ് യന്ത്ര സാമഗ്രികളോ അല്ലെങ്കിൽ ഉന്തു ഒന്നും അവർ ഉപയോഗിക്കാറില്ല ഓക്കെ പിന്നീട് ഇവിടെ മില്ലിനെ പറ്റി പറയുന്നുണ്ട് അതായത് ഈ ചോളൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു മില്ലിനെ പറ്റി പറയുന്നുണ്ട് അവിടെ ഒരു സൂപ്രൻറ്റും അസിസ്റ്റൻറ്റ് സൂപ്രൻറ്റൻറ്റും ആണ് ഉള്ളതെന്നും ഇതിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് മൈൽഡായിട്ടുള്ള കാലാവസ്ഥയാണ് അതായത് അധികം ചൂടോ അധികം തണുപ്പോ ഇല്ലാത്ത ഒരു മിതോഷ്ണമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളതെന്നും അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളിൽ നമുക്ക് ചിമ്മിനീസ് കാണാൻ കഴിയില്ല അത് മാത്രമല്ല ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നതെന്ന് പറയുന്നുണ്ട് അത് ഇപ്പം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈവൻ ഡോങ്കീസ് ആയാലും എല്ലാവരും ഒരൊറ്റ റൂമിലാണ് കിടക്കുന്നത് ഒരു ഫാമിലി എന്ന രീതിയിലാണ് കിടക്കുന്നത് എന്ന് പറയുന്നു സോ അതുകൊണ്ട് തന്നെ അവരുടെ വീട് എപ്പോഴും അൺക്ലീനാണ് ബട്ട് അവർ ആൻഡ് ആർ ട്രൂലി ഹാപ്പി അവർ എന്നാൽ പോലും അവർ ഹാപ്പി ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർ പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അവരോട് നുണം പറയുകയും അതുപോലെ തന്നെ അവരെ പറ്റിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാറ്റുവൻ പറയുന്നത് എക്സാജറേറ്റ് ചെയ്തിട്ടൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ എന്താ അവരെ നല്ല പ്രശംസിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രല്ല ഇവിടെ പറയുന്നത് അദ്ദേഹം എന്താണ് അവിടെ കാണുന്നത് അത് അതുപോലെ തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇനി ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത ആൾക്കാരെ കാണ കാണണമെങ്കിൽ ഏകദേശം ഒരു ഹാഫ് എ ഡേഴ്സിനെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻക്ലൂഡിങ് അവിടുത്തെ പുരോഹിതന്മാർ അതുപോലെ തന്നെ സോൾജേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ വെൽ ഡ്രസ്സിൽ കാണാൻ കഴിയുള്ളൂ ഓക്കെ പിന്നീട് ഇവിടെ അവർക്ക് കിട്ടുന്ന എന്താ കൂലിയെപ്പറ്റി പറയുന്നുണ്ട് ലേബർ ആർ ട്വൻ്റി ടു ട്വൻ്റി ഫോർ സെൻസ് ഡേ എന്ന് പറയുന്നത് അതായത് ഇരുപത് മൂന്ന് ഇരുപത്തിനാല് സെൻസാണ് ഒരു ദിവസം അവർക്ക് കൊടുക്കുന്നത് എന്നാൽ മെക്കാനിക്സിനാണെങ്കിൽ മെക്കാനിക്സ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മില്ലുകളൊക്കെ വർക്ക് ചെയ്യുന്ന അവർക്കാണെങ്കിൽ നല്ല ആൾക്കാർക്ക് ഏകദേശം ഇതിൻ്റെ ഇരട്ടിയോളം കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നീട് ഇവിടെ പറയുന്നത് എന്താണെന്ന് വച്ചാൽ മുന്തിരിയെപ്പറ്റി പറയുന്നുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ മുന്തിരികൾ ഉള്ള സ്ഥലമായിരുന്നു അതായത് മുന്തിരി കൃഷി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇത് എന്നും മാത്രമല്ല പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു മുന്തിരി വൈനുകളാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പതിനഞ്ച് വർഷം മുമ്പ് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രോഗം വന്നിട്ട് മുന്തിരികളൊക്കെ നശിച്ചു പോവുകയും സോ അതിന് ശേഷം ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല എന്നും പറയുന്നു പിന്നീട് ഇവിടുത്തെ മണ്ണിനെ പറ്റി പറയുന്നുണ്ട് വോൾക്കാനിക് ഒറിജിനായിട്ടുള്ള മണ്ണാണെന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് രൂപപ്പെടുന്ന മണ്ണാണ് അവിടെ ഉണ്ടാകുന്നത് സോ ആ മണ്ണിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അത്രയും എന്താ ഫലഭൂഷിതമായ മണ്ണാണ് അവിടെ ഉള്ളത് അതായത് അവിടുത്തെ ഓരോ തരി മണ്ണ് പോലും എന്താ ക്രോപ്സിന് അവിടുത്തെ ചെടികൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ തിളച്ച് വളരാൻ വേണ്ടിയിട്ട് സഹായപ്രദമാണ് എന്ന് പറയുന്നു അതിനുശേഷം അദ്ദേഹം ഒരു കത്തീഡർ അല്ലെങ്കിൽ ഒരു പള്ളി വിസിറ്റ് ചെയ്തതിനെ പറ്റി പറയുന്നുണ്ട് അതായത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ളൊരു പള്ളി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടുത്തെ ഒരു ലൈറ്റിനെ പറ്റി പറയുന്നത് ലാമ്പ് അതായത് കത്തിച്ചു ഒരു വിളക്കിനെ പറ്റി പറയുന്ന എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഒരു എന്താ ഒരു പണക്കാരായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് അതായത് വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അവർ മരിക്കുന്നതിന് മുന്നിലായിട്ട് അവർ അവരുടെ സ്വത്തും പണൊക്കെ പള്ളിക്ക് കൈമാറുന്നുണ്ട് സോ അവരുടെ ഒരു എന്ന രീതിയിൽ അവരെ എല്ലായ്പ്പോഴും ഈ വിളക്ക് ഇങ്ങനെ അണയാതെ സൂക്ഷിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അത് രാവിലെ ആയാലും രാത്രി ആയാലും വിളക്ക് കത്തിക്കൊണ്ടിരിക്കും എന്നവിടെ പറയുന്നു അതിനുശേഷം അവർ എന്താ പള്ളിയിലുള്ള മറ്റു കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അത് അവരുടെ ചുമരിലൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ വലിയ വലുപ്പത്തിൽ തന്നെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അത് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടാണ് മാർട്ടൻ അവിടുത്തെ നോക്കുന്നത് അല്ലെങ്കിൽ എന്താ വിശദീകരിക്കുന്നത് മിയർലി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാതെ തന്നെ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായ രീതിയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞായിട്ട് നമ്മളിവിടെ കാണുന്നു അവിടുത്തെ ചിത്രങ്ങളെ പറ്റി വെച്ചാൽ ഏകദേശം രണ്ട് സെഞ്ചുറീസ് അതായത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ വരച്ച ചിത്രങ്ങളാണ് അത് എന്ന് പറയുന്നുണ്ട് സോ ആ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം അവർ ഒരു സ്ക്വാഡ് ഓഫ് ലിറ്റിൽ ഡോങ്കീസ് റെഡി ടു ഷാഡിൽ ഫോർ യൂസ് എന്ന് പറയുന്നുണ്ട് അതായത് ഒരു കൂട്ടം ഡോങ്കീസിൻ്റെയും കൊണ്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ഡോങ്കീസിനൊക്കെ മുകളിലായിട്ട് ചെറിയ മാട്രസ് ഉണ്ടായിരുന്നു മാട്രസ് മീൻസ് തുണികൾ നല്ല തുണികളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ ആ ഡോങ്കിയുടെ പുറത്ത് കയറിയിട്ട് എന്താ നാട്ടിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നോക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഹാഫ് എ ഡോളർ ആൻഡ് അവർ ആണ് ഒരു മണിക്കൂറിന് എന്താ ഹാഫ് ഡോളർ അര ഡോളർ കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത് ആക്ച്വലി സ്ട്രേഞ്ചേഴ്സിനോടുള്ള അവരുടെ പെരുമാറ്റം നമുക്കിവിടെ കാണാൻ കഴിയും കാരണം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവിടെ സിക്സ്റ്റീൻ സെൻസ് അതായത് പതിനാറ് സെൻറ്റ് മാത്രമേ അതിന് വിലയുണ്ടായിരുന്നുള്ളൂ അതായത് അരം ഒരു മണിക്കൂറത്തെ ട്രാവലിങ്ങിന് പക്ഷേ ഇവരോട് അവർ വാങ്ങുന്നത് അല്ലെങ്കിൽ തരണം എന്ന് പറയുന്നത് ഹാഫ് ഡോളറാണ് ഓക്കെ അതിന് ശേഷം അവർ ആ എന്താ കഴുതിയുടെ പുറത്ത് കയറിയിട്ടുള്ള പറ്റി പറയുന്നുണ്ട് അവരവിടെ യാത്ര തുടങ്ങിയെന്നും അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് എന്താ അദ്ദേഹം ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ റോഡുകളെ പറ്റിയാണ് പറയുന്നത് അതായത് അവിടുത്തെ റോഡുകൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് മനോഹരമാണെന്നും ഈവൻ നമ്മുടെ അമേരിക്കൻ സിറ്റിയിലെ റോഡ്സിനെക്കാളും ആണെന്നും പറയുന്നുണ്ട് ഇനിയാ ഈ നമ്മൾ ഈ കഴുതിയും കൊണ്ട് പോകുന്ന ആൾക്കാർ പറയുന്ന വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ സെക്കിയ എന്നുള്ള വാക്കാണ് ഇടയ്ക്കിടക്ക് പറയുന്നത് ഓക്കെ സെക്കിയ എന്ന് പറയുമ്പോൾ ആ കഴുതുകൾ എന്താ കൂടുതൽ ഊർജ്ജത്തോടെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോഴുണ്ടായിരുന്ന ഒരു രസകരമായ ഒരു അനുഭവം അദ്ദേഹത്തിന് പങ്കുവയ്ക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ കൂട്ടിലെ ബ്ലച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്താ ഡോങ്കിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തെയും കൊണ്ട് ഡോങ്കി വളരെ വേഗത്തിൽ ഓടുകയും അദ്ദേഹത്തിൻ്റെ ദേഹം ആകട്ടെ ഈ വെപ്രാളത്തിൽ റോഡിൻ്റെ ഇരുവശങ്ങളൊക്കെ ഉറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഏറ്റു എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ഒരുവിധം ആ കഴുതയെ കൺട്രോൾ ചെയ്തു അതിനുശേഷം വീണ്ടും കഴുതയുടെ പുറത്ത് കയറി എന്നിട്ട് ആ ആൾക്കാർ ആളോട് അതായത് കഴുതയുടെ ഏതാത് ഉടമസ്ഥനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നൗ ദാറ്റ്സ് ഇനോ യു നോ യു ഗോ സ്ലോ ആഫ്റ്റർ അതായത് ഇത്ര ആയതൊക്കെ ആയി അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ സ്ലോയിൽ പോയാൽ മതി എന്ന് അയാളോട് പറഞ്ഞു ഓക്കെ അയാൾ അയാളെ മ്യൂൾ എന്നാണ് വിളിക്കുന്നത് മ്യൂൾറ്റിയർ മീൻസ് മ്യൂളിനെ കൺട്രോൾ ചെയ്യുന്ന ആൾ ബട്ട് ദ ഫെലോ ന്യൂ നോ ഇംഗ്ലീഷ് ആൻഡ് ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ് സോ ഹി സിംപ്ലി സെറ്റ് സേക്ക് ചെയ്യ എന്നാലും ഇവിടുത്തെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് അതായത് ആ കഴുതയുടെ ഉടമസ്ഥന് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ അയാൾ വിചാരിച്ചു വീണ്ടും പോകാൻ വേണ്ടിയിട്ടാണ് അയാൾ പറഞ്ഞതെന്നും സോ സെക്കിയ എന്ന് പറയുന്നുണ്ട് സെക്കിയെന്ന് കേട്ട ഉടനെ ഡോങ്കി എന്താ വീണ്ടും പഴയ പോലെ തന്നെ ഓടി തുടങ്ങി സോ അവിടെ പിന്നീട് എന്താ ഡോങ്കീസ് കൂട്ടിയിടിക്കുകയും ആക്സിഡൻറ്റ് ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ അദ്ദേഹം പറയാനുള്ള കാരണം എന്താണെന്ന് വച്ചാൽ അപ്പോൾ തനിക്ക് ഉണ്ടായിരുന്നൊരു ഒരു രസകരമായൊരു മൊമെൻ്റ് ഇവിടെ പങ്കുവെച്ചെന്നേ ഉള്ളൂ അതായത് ഈ ഒരു കഴുതപ്പുറത്തുള്ള യാത്ര മനോഹരമായിരുന്നു എന്ന് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം വീണ്ടും ആ റോഡിന്റെ എന്താ ഭംഗിയെപ്പറ്റി പറയുന്നുണ്ട് ഇവിടുത്തെ റോഡുകൾ എന്ന് പറയുന്നത് ഏതോ റോഡിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിലും മെയിൻ ആയിട്ടുള്ള മറ്റൊരു റോഡിലേക്ക് അത് ചെന്ന് എത്തും അതുപോലെ തന്നെ ഈ റോഡിന്റെ ഇരുവശങ്ങളുമായിട്ടും ഉറപ്പുള്ള ചുമരുകൾ ഉണ്ട് എന്നും പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം നമ്മളൊരു ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ ബ്രിഡ്ജിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അത് ഒറ്റ കല്ലുകൾ കൊണ്ട് തീർത്തതൊന്നാണെന്നും മറ്റു തൂണുകളൊന്നും അതിന് സപ്പോർട്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട് ഓക്കെ യാത്രയിലുടനീളം ആ കഴുതുകളുടെ ഉടമസ്ഥന്മാര് സെക്യ എന്നുള്ള വാക്ക് ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നും ജോൺ ബ്രൗഡ്സ് ബോഡി എന്നൊരു ഇംഗ്ലീഷ് സോങ് ഒരു അര ഇംഗ്ലീഷിൽ പാടി എന്നും പറയുന്നുണ്ട് ഞാൻ ഫൈനലി അവർ അവർ എത്തേണ്ട ഡെസ്റ്റിനേഷനിലെത്തി എന്നാൽ ക്യാഷിനെ പറ്റി പറഞ്ഞപ്പോഴാണ് വീണ്ടും കലകൾ ഉണ്ടായത് അതായത് അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിനെ പറ്റിക്കുന്നതിലും എടുക്കലായിരുന്നു സോ അതുകൊണ്ടാണ് അവർ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പണമാണ് ആവശ്യപ്പെടുന്നത് അത് ഒരാൾ പറഞ്ഞു എനിക്ക് വൺ ഡോളർ വേണമെന്ന് പറയുന്നുണ്ട് വേറൊരാൾ പറഞ്ഞു വെച്ചാൽ ഞാൻ താങ്കളെ സഹായിച്ചു അതുകൊണ്ട് എനിക്ക് അതിനേക്കാൾ വേണമെന്ന് പറയുന്നത് സോ എല്ലാവരും നേരത്തെ പറഞ്ഞതിനേക്കാളും അധികം പണമാണ് രണ്ടാമതും ആവശ്യപ്പെടുന്നത് സോ നമ്മുടെ ഓദറും അതുപോലെ തന്നെ എല്ലാവരും ചേർന്നിട്ട് അവർക്ക് വേണ്ട അല്ലെങ്കിൽ എന്താ ക്യാഷ് സെറ്റിൽ ചെയ്തു ഓക്കെ ദ മൗണ്ടെയിൻസ് ഓൺ സം ഓഫ് ദ ഐലൻഡ്സ് ആർ വെരി ഹൈ വി സെയിൽഡ് അലോങ് ദ ഷോർ ഓഫ് ദ ഐലൻഡ് ഓഫ് പീകോ പിന്നീട് അവർ പീക്കോ എന്ന് പറഞ്ഞ ഐലൻഡിലെത്തി ഓക്കെ ആ ഐലൻഡിൽ അദ്ദേഹം വലിയൊരു എന്താ മൗണ്ടൈനെ പറ്റി പറയുന്നുണ്ട് അതായത് അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഏഴായിരത്തി അറുനൂറ്റി പതിമൂന്ന് അടി എങ്കിലും ഉയരം കാണും ആ പർവ്വതത്തിനെന്ന് പറയുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് അല്ലെങ്കിൽ ഏറ്റവും മുകൾ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ള ക്ലൗഡ്സ് അതായത് വെള്ള മേഘങ്ങളിലും മുകളിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് സോ ആ കാഴ്ച എന്ന് പറയുന്നത് ഒരു മനോഹരമായ ഒരു ഐലൻഡ് പോലെ എനിക്ക് തോന്നിയെന്ന് പറയുന്നു ഓക്കെ ഏറ്റവും ഫൈനലി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വച്ചാൽ വി ആർ ഓൺ അവർ വെയ് ടു ഗിബ്രാൾട്ടർ എന്നാണ് പറയുന്നത് അതായത് ഇനി നമ്മൾ ഗിബ്രാട്ടറിലേക്കാണ് പോകുന്നത് ഗിബ്രാൽട്ടർ എന്ന് പറയുന്നത് ഇവിടെ നിന്നും അസോഴ്സിൽ നിന്നും ഏകദേശം ഒരു അഞ്ചാറ് ദിവസത്തെ ട്രാവലിംഗ് ഉണ്ട് അല്ലെങ്കിൽ അഞ്ചാറ് ദിവസം കൊണ്ട് നമ്മൾ നമ്മളവിടെ എത്തിച്ചേരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യുന്നത് സോ ദാറ്റ് ഓൾബ് ഇത് ചാപ്റ്റർ ബൈ